ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബജാജിൻ്റെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പൾസർ N250 നമ്മുടെ TVS അപ്പാച്ചെ RTR 204 ഒരു കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടോർ സൈക്കിൾ റിവ്യൂസും മോട്ടോ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനലെടുത്ത് നോക്കിയതിനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നായിരിക്കും നമുക്ക് ഈ ഒരു 250 cc മോട്ടോർ സൈക്കിൾ എന്തിനാണ് നമ്മളൊരു 200 cc മോട്ടോർ സൈക്കിളുമായിട്ട് കമ്പയർ ചെയ്യണമെന്ന്. അപ്പം ഇതിൻ്റെ കമ്പയർ ചെയ്യേണ്ട മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഈ രണ്ട് വണ്ടിയുടെ പ്രൈസിങ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ രണ്ട് വണ്ടിയിലും ഡിഫറൻസസ് എന്തൊക്കെയാണ്, രണ്ട് വണ്ടിയിൽ ഏതാണ് നമുക്ക് കൂടുതൽ വാല്യൂ ഫോർ മണി ആവുന്നത് എന്നൊക്കെ ഉള്ളൊരു കാര്യമായിരിക്കും നമ്മൾ ഈ ഒരു വണ്ടിയിൽ സംസാരിക്കുന്നത്. സ്പെക് വൈസ് നമ്മൾ കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ രണ്ട് വണ്ടിയും ഒരു നേക്കഡ് സ്പോർട്സ് ബൈക്ക് കാറ്റഗറിയിലാണ് വരുന്നത്. പൾസർ N250 വന്നിട്ട് 250 cc മോട്ടോർ സൈക്കിളും നമ്മുടെ RTR 200 വന്നിട്ട് ഒരു 200 cc എഞ്ചിനായിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ രണ്ട് വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്തോട് എടുത്ത് നോക്കുമ്പോഴത്തേനും ഇപ്പം N250 വന്നിട്ട് 249.07 cc ഓയിൽ കൂൾഡ് ഫ്യൂൽ ഇഞ്ചെക്റ്റഡ് എഞ്ചിനായിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് അപ്പാച്ചിയുടെ RTR 200 എടുത്ത് നോക്കുമ്പോഴത്തേനും 197.75 cc ഓയിൽ കൂൾഡ് ഫ്യൂൽ ഇഞ്ചെക്റ്റഡ് എഞ്ചിനായിട്ടാണ് വരുന്നത്. ഇപ്പോൾ രണ്ട് വണ്ടിയുടെ എഞ്ചിൻ ഒക്കെ നമുക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് കാണാൻ കഴിയും. എഞ്ചിൻ്റെ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്, ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുന്നുണ്ട്. രണ്ട് വണ്ടിയും 5-speed ട്രാൻസ്മിഷൻ ആയിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. ഈ രണ്ട് വണ്ടിയുടെ പവറിൻ്റെയും ടോർക്കിൻ്റെയും ഭാഗത്തോട്ട് നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേനും നമ്മുടെ N250 വന്നിട്ട് 24.5 PS ആണ് പവർ വരുന്നത്. 21.5 NM ആണ് ടോർക്ക് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് TVS അപ്പാച്ചി RTR 200 ഭാഗത്തോട്ട് നോക്കുമ്പോഴത്തേനും 20.82 ആണ് ഈ ഒരു വണ്ടിയുടെ പവർ വരുന്നത്. 17.25 NM ടോർക്കും ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. പവറും ടോർക്കും കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് N250 അപ്പാച്ചി RTR കാര്യം ഏകദേശം ഒരു 4 PS പവറും 4 NM ടോർക്കും കൂടുതലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓഫ് കോഴ്സ് അതൊരു 250 cc മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെയാണ്. അപ്പം ആ ഒരു പവറും ടോർക്കും കൂടുതലായതുകൊണ്ട് തന്നെ വണ്ടിയുടെ ടോപ്പ് എൻഡ് പെർഫോമൻസും ഇനിഷ്യൽ പെർഫോമൻസും കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നത് നമ്മുടെ പൾസർ N250 ആയിരിക്കും. അപ്പം രണ്ട് വണ്ടിയുടെ മൈലേജൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, 40 to 45 ആണ് നമുക്ക് രണ്ട് വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻജിൻ വൈസ് കമ്പയർ ചെയ്യുമ്പോഴത്തേനും കുറച്ച് പവർ കൂടുതൽ N250 ആയിരിക്കും. മൈലേജും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ അടുത്ത വണ്ടിയുടെ സസ്പെൻഷൻ്റെ ഭാഗത്തോട് എടുത്ത് നോക്കുമ്പോഴത്തേനും രണ്ട് വണ്ടിയിലും കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. ബാക്കിൽ വന്നിട്ട് പ്രീ ലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്കും രണ്ട് വണ്ടിയിലും കൊടുത്തിട്ടുണ്ട്. രണ്ട് വണ്ടിയിലും സെയിം സസ്പെൻഷൻ സെറ്റപ്പാണ് വരുന്നത്. പക്ഷേ സസ്പെൻഷനിൽ നമുക്ക് ഒരു മാറ്റം വരുന്നതെന്ന് പറയുമ്പോഴത്തേനും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഫോർക്കാണ് നമുക്ക് TVS അപ്പാച്ചി RTR 200 കിട്ടുന്നത്. ഈ ഒരു ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേനും 200 സെഗ്മെൻറ്റിലെന്നല്ല, നമ്മുടെ സിംഗിൾ സിലിണ്ടറിൽ അത്യാവശ്യം നിൽക്കുന്ന ഒരു വണ്ടികളിലും ഈ ഫ്രണ്ട് ഫോർക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ടെക്നോളജി കൊണ്ടുവന്നിട്ടില്ല. അപ്പം TVS ഈ ഒരു വണ്ടിയിൽ ആ ഒരു ഫീച്ചറും കാര്യങ്ങളും കൊടുത്തത് എന്തായാലും നല്ല കാര്യമാണ്. അപ്പം N250 കാര്യം സസ്പെൻഷനിൽ ആ ഒരു ഫീച്ചർ നമുക്ക് അപ്പാച്ചി RTR 200 ഫോർ വീലിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്തായി നമുക്ക് രണ്ട് വണ്ടിയുടെ ഇലക്ട്രോണിക്സിൻ്റെ ഭാഗത്തോട് എടുത്ത് നോക്കുമ്പോഴത്തേനും രണ്ട് വണ്ടിയിലും ഒരു LED ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തോട് എടുത്ത് നോക്കുമ്പോഴത്തേനും N250 വന്നിട്ട് LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ് വരുന്നത്. പിന്നെ ഡേ നൈറ്റ് റണ്ണിങ് DRLs ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പാച്ചി RTR ഭാഗത്തോട് നോക്കുമ്പോഴത്തേനും LED ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്, LED DRLs വരുന്നുണ്ട്. പിന്നെ ടെയിലൈറ്റിൻ്റെ ഭാഗത്തും രണ്ട് വണ്ടിയിലും LED ടെയിലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആകെപ്പാട് ഒരു ചേഞ്ച് ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൽ അപ്പാച്ചിയിൽ വന്നിട്ട് നമുക്ക് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ഈ ഇൻഡിക്കേറ്റേഴ്സ് N250 വന്നിട്ട് ഒരു LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. N250 ഹെഡ് ഒരു ഫ്രണ്ട് വൈസ് ലുക്കൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അട്രാക്റ്റീവായിട്ടൊരു ലുക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെ നോക്കിയാലും ഒരു MT15 ലുക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു ഫ്രണ്ട് സെക്ഷനിൽ നിന്ന് കാണാൻ കഴിയുന്നത്. പക്ഷേ എന്തായാലും അവർ അഗ്രസീവായിട്ടുള്ളൊരു ഡിസൈൻ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പാച്ചി RTR ഭാഗത്തെടുത്ത് നോക്കിയാലും നമുക്ക് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് സെക്ഷനൊക്കെ അത്യാവശ്യം നല്ല ഷാർപ്പായിട്ട് നല്ല അഗ്രസീവോടുകൂടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്ത മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തോട് നോക്കുമ്പോഴത്തേനും നമ്മുടെ N250 വന്നിട്ട് അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് വരുന്നത്. അവർ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും പഴയ നമ്മുടെ NS 200 വരുന്ന കണക്ക് തന്നെ ഒരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് വരുന്നത്. കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഈ ഒരു മീറ്റർ കൺസോളിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെ നമുക്ക് RTR 200 ഭാഗത്തോട് നോക്കുമ്പോഴത്തേനും ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, മീറ്റർ കൺസോളിനകത്ത് നമുക്ക് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, പിന്നെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ സിസ്റ്റവും കാര്യങ്ങളൊക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും നമുക്ക് N250 കിട്ടുന്നില്ല. അപ്പം ഫീച്ചേഴ്സ് വൈസ് മീറ്റർ കൺസോളിലും കൂടി
നിൽക്കുന്നത് നമ്മുടെ RTR 200 4V ആണ്. നമുക്ക് മീറ്റർ കൺസോളിൽ കാണാൻ കഴിയുന്ന അല്ലാത്ത വണ്ടിയുടെ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോഴത്തേനും വണ്ടിയിൽ റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. ഒരു റൈൻ മോഡ്, അർബൻ മോഡ്, സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് റൈഡിംഗ് മോഡും കമ്പനി വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടി വി എസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള അവർ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ അവർ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കൊടുക്കുന്നുണ്ട്. അടുത്ത ഈ ഒരു വണ്ടിയിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും വണ്ടിയിൽ N250 വന്നിട്ട് 14 ലിറ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത്. നമുക്ക് അപ്പാച്ചി RTR വന്നിട്ട് 12 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത്. പിന്നെ നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് തന്നെയാണ് രണ്ട് വണ്ടിയിലും വരുന്നത്. സ്പ്ലിറ്റ് ഗ്രാബ് റെയിലും രണ്ട് വണ്ടിയിലും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒരു റൈഡിംഗ് പോസ്റ്ററിൻ്റെ ഭാഗത്ത് എടുത്ത് നോക്കിയാൽ നമുക്ക് N250 RTR 200 വന്നിട്ട് സെയിം റൈഡിംഗ് പോസ്റ്ററും റൈഡിംഗ് കംഫർട്ടും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. പിന്നെ നമുക്ക് സീറ്റ് ഹൈറ്റിൻ്റെ ഭാഗത്ത് എടുത്ത് നോക്കുമ്പോഴത്തേനും 795 mm ആണ് നമുക്ക് N250 സീറ്റ് ഹൈറ്റ് വരുന്നത്. ഒരു 800 mm ആണ് നമുക്ക് സീറ്റ് ഹൈറ്റ് RTR 200 വരുന്നത്. 164 kg വെയിറ്റ് ആണ് നമുക്ക് N250 വരുന്നത്. അതേസമയത്ത് RTR 200 ഭാഗത്തോട് എടുത്ത് നോക്കുമ്പോഴത്തേനും 152 kg വെയിറ്റ് ആണ് RTR 200 വരുന്നത്. അപ്പം ഒരു 200cc അല്ലെങ്കിൽ ഒരു 250cc മോട്ടോർ സൈക്കിളിന് കിട്ടാവുന്ന വില വെച്ചാൽ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം പവർ ടു വെയിറ്റ് റേഷ്യം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയായിരിക്കും ഈ രണ്ട് വണ്ടികളും ഇറങ്ങുന്നത്. പിന്നെ നമുക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തോട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 300 mm ഡിസ്കാണ് N250 ഫ്രണ്ടിൽ വരുന്നത്. 230 mm ഡിസ്കാണ് ബാക്കിൽ വരുന്നത്. പിന്നെ N250 നമുക്കൊരു സിംഗിൾ ചാനൽ ABS മാത്രമായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം ഒരു 250cc മോട്ടോർ സൈക്കിളിൽ സിംഗിൾ ചാനൽ ABS കൂടി മാത്രം ഇറക്കുമ്പോഴത്തേനും അത് ചെറിയൊരു നെഗറ്റീവ് സൈഡിൽ നിൽക്കുന്ന കാര്യമാണ്. അപ്പാച്ചി RTR 200 കാര്യത്തിലോട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 270 mm ഡിസ്കാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. 240 mm ഡിസ്കാണ് ബാക്കിൽ വരുന്നത്. ഈ ഒരു വണ്ടിയിൽ നമുക്ക് രണ്ട് വേരിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. സിംഗിൾ ചാനൽ ABS ഉള്ള വേരിയൻറ്റും വരുന്നുണ്ട്, ഡ്യുവൽ ചാനൽ ABS ഉള്ള വേരിയൻറ്റും വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഡിസ്ക് സൈസിലും കാര്യങ്ങളിലൊക്കെ ചെറിയ മാറ്റം നമുക്ക് കുറച്ച് കുറഞ്ഞ് നിൽക്കുന്നത് അപ്പാച്ചി RTR 200. പക്ഷേ അത് വലിയ കാര്യമൊന്നുമില്ല, കാരണം വണ്ടിയിൽ സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് നമുക്ക് ഡ്യുവൽ ABSഉം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ TVS അപ്പാച്ചി RTR 200 4V എടുത്ത് നോക്കുമ്പോഴത്തേനും പൾസറിൻ്റെ N250 കാര്യം കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കൂടുതലായിട്ട് കിട്ടുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പം ഈ രണ്ട് വണ്ടിയുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോഴത്തേനും നമുക്ക് N250 വരുന്നതെന്ന് പറയുമ്പോഴത്തേനും എക്സ്ഷോറൂം പ്രൈസ് ഏകദേശം 138,000, ഓൺ റോഡ് വരുമ്പോഴത്തേനും ഏകദേശം ഒരു 160,000 റേഞ്ചിലാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ടാക്സ് അനുസരിച്ച് പല സ്ഥലത്തും വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ടാണ് അപ്പാച്ചി RTR 200 ഭാഗത്തോട് എടുത്ത് നോക്കുമ്പോഴത്തേനും സിംഗിൾ ABS വേരിയൻറ്റോട് കൂടി ഇറങ്ങുന്ന വണ്ടിക്ക് 133,000 എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഏകദേശം ഒരു 156,000 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് ഓൺ റോഡ് കോസ്റ്റും വരുന്നത്. പിന്നെ നമുക്ക് ഡ്യുവൽ ABS വെർഷന് വന്നിട്ട് 138,000 തന്നെയാണ്, സെയിം പ്രൈസ് തന്നെയാണ് നമുക്ക് ഡ്യുവൽ ABS വെർഷന്. N250 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഡ്യുവൽ ABS വെർഷന് സെയിം പ്രൈസ് ആയിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. ഓൺ റോഡ് വന്നിട്ട് ഏകദേശം ഒരു 160,000 ഒക്കെയാണ് വരുന്നത്. അപ്പം ഈ രണ്ട് വണ്ടിൻ്റെ പ്രൈസ് കാണാമെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഒരു 250cc മോട്ടോർ സൈക്കിളായിട്ടും ഇത്രയും ഫീച്ചേഴ്സും, ഒരു അതായത് നമ്മുടെ RTR 200 പകുതി ഫീച്ചേഴ്സ് പോലും ഇല്ലായിരുന്നിട്ടും രണ്ട് വണ്ടിയുടെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേ കണക്കാണ് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതലും നിങ്ങൾക്ക് പവറാണ് ആവശ്യം, ഫീച്ചേഴ്സ് വലുതായിട്ട് വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് N250 ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം കുറച്ചുകൂടെ പവർ നമുക്ക് കൂടുതൽ N250 കിട്ടുന്നതായിരിക്കും. അതല്ല, നിങ്ങൾക്ക് ഫീച്ചേഴ്സ് കൊടുക്കുന്ന പൈസയ്ക്ക് ഫീച്ചേഴ്സും വേണം, അത്യാവശ്യം പവറും വേണമെന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യേണ്ട വണ്ടി അപ്പാച്ചി RTR 200 4V ആണ്. കാരണം എൻ്റെ അടുത്ത് നിങ്ങൾ ഈ രണ്ട് വണ്ടിയിൽ നിന്ന് ഏത് വണ്ടി ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അപ്പാച്ചി RTR 200 ചൂസ് ചെയ്യാനേ പറയുള്ളൂ. കാരണം നമുക്ക് അത്യാവശ്യം 200cc എഞ്ചിനും ആണ്, നല്ല പവറും ഉണ്ട്, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട്. അല്ല, അത്യാവശ്യം എന്നല്ല, നമ്മൾ സെഗ്മെൻറ്റിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സും ഏറ്റവും ബെസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പൈസ പോട്ടെ, പവർ വരട്ടെ എന്നാണെന്നുണ്ടെങ്കിൽ N250 എടുക്കുക. അല്ലാതെ പൈസ പോയി പവറും ഫീച്ചേഴ്സും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ RTR 200 4V എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. ഏതെങ്കിലും ബൈക്സിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും അടുത്തൊരു വീഡിയോ ആണ്, അടുത്തൊരു വീഡിയോ ആണെന്ന് റിസ്റ്റേഴ്സ് റൈഡ് സേഫ് ആൻഡ് ബൂം.